സർ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ സുൽത്താൻ ബത്തേരി പെരിക്കല്ലൂർ റോഡ് സർ 34 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ദൂരം. സുൽത്താൻ ബത്തേരി നഗരസഭ, പൂതാടി ഗ്രാമപഞ്ചായത്ത്, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, മുള്ളംകുല്ലി ഗ്രാമപഞ്ചായത്ത് വഴി കടന്നുപോയി ഇതിൽ കർണാടക ബോർഡർ വൈരക്കുപ്പയിൽ എത്തുകയാണ് സർ. സർ, ഈ റോഡ് ഇന്ന് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട PWD വകുപ്പ് മന്ത്രി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് OPVRSയിലും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പാക്കേജായി തീരുമാനമായിട്ട് 53 കോടിയാണ്. അതിൻ്റെ എസ്റ്റിമേറ്റും DPRഉം തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ എക്സ്പേർട്ട് അംഗങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ OPVRSൽ മാനദണ്ഡത്തിൽ പെടില്ല എന്ന് അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തു സർ. മാത്രമല്ല, നിരവധി ടൂറിസ്റ്റുകൾ, നിരവധി സ്ഥാപനങ്ങൾ ഒക്കെയുള്ള ഈ പ്രദേശത്തിൽ കൂടി കടന്നു പോകുന്ന ദീർഘദൂര സർവീസ്, ബസ് സർവീസ് കുടിയേറ്റ മേഖല സർ, ദീർഘദൂര ബസ് സർവീസ് അടക്കമുള്ള റൂട്ടാണ് സർ. നിലവിൽ പല സ്ഥലങ്ങളിലും വലിയ ഗർത്തങ്ങളായിരിക്കും കുഴികൾ ഈ മേഖലയിൽ സർ. മാത്രമല്ല, PWD C മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടി 2 എസ്റ്റിമേറ്റ് സമർപ്പിച്ചു സർ, ഇന്നും നടപടിയായിട്ടില്ല. മാത്രമല്ല, PWD മിനിസ്റ്റർ എനിക്കൊരു കത്ത് തന്നിരുന്നു ഗവൺമെൻറ്റിൻ്റെ മറ്റേതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന്. KSTP ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് എന്നാണ് അന്ന് പറഞ്ഞത്. ശരീരം 34 കിലോമീറ്റർ, ഏതാണ്ട് 4 പഞ്ചായത്തുകളിൽ കൂടി കടന്നു പോകുന്ന ഈ റോഡ് പെരിക്കല്ലൂർ എത്തുന്ന ഭാഗം വരെ തകർന്നിരിക്കുക. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് ഇത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ബൃഹത്തായ പദ്ധതിയിൽപ്പെടുത്തി ഈ സ്റ്റേറ്റ് ഹൈവേ നിലയ്ക്ക് ഇതിന്റെ പുനരുദ്ധാരണം നടത്തണമെന്ന് സഭയോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പോലെ തന്നെ OPVRC 4 പദ്ധതി ടെൻഡർ ചെയ്തപ്പോൾ ആരും കോട്ട് ചെയ്തില്ല. അതിനുശേഷം പുതുക്കിയ ഭരണാനുമതി ആവശ്യമായിട്ട് വന്നു സർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓവർലേ പ്രവൃത്തി അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക പെർമിഷൻ ആവശ്യമാണ്. ഇതിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റോഡ് ഉൾപ്പെടെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തി ഈ പ്രവൃത്തി നടത്താനാണ് ഗവൺമെൻറ്.